ലക്കിടി ജവഹർലാൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഉപരോധം അവസാനിച്ചു. പ്രിൻസിപ്പാളിനെ മുറിയിൽ നിന്നും പ്രതിഷേധക്കാർ തുറന്നുവിട്ടു. കൃഷ്ണപ്രിയയാണ് വിവരങ്ങളുമായി ചേരുന്നത്. കൃഷ്ണപ്രിയ, എന്തുറപ്പിന്മേലാണ് വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചത്? എന്താണ് വിവരങ്ങൾ? ജൂലിയറ്റ് പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയി ആത്മഹത്യ ചെയ്ത സംഭവത്തോടെ തന്നെ ഈ നെഹ്റു ഗ്രൂപ്പിന് കീഴിൽ തൊട്ടടുത്ത് തന്നെ ലക്കിടി ജവഹർലാൽ കോളേജിലും അധ്യയനം മുടങ്ങിയിരിക്കുകയായിരുന്നു. 28 ദിവസത്തിന് ശേഷവും ക്ലാസ് തുടങ്ങാത്ത സാഹചര്യത്തിലാണ് മാനേജ്മെന്റ് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച തുടങ്ങുകയോ അതുപോലെ അധ്യയനം ആരംഭിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും മുൻകൈ എടുക്കുകയോ ചെയ്തിട്ടില്ല. ഇതിനിടയിൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിനി മാനേജ്മെന്റ് അപമര്യാദയായി പെരുമാറിയെന്നും ഡയറക്ടറും അതുപോലെ ഹോസ്റ്റൽ വാർഡനും അടക്കം അപമര്യാദയായി പെരുമാറിയെന്ന് പി ടി എ യോഗത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളുടെ ഈ പരാതികളും ആരോപണങ്ങളും ഒന്നും അന്വേഷിക്കാൻ മാനേജ്മെന്റ് തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് SFI ഇന്ന് ഇവിടെ കോളേജിന് പുറത്ത് ധർണ ആരംഭിച്ചത്. ഉച്ചയ്ക്ക് ശേഷം പ്രിൻസിപ്പൽ കോളേജിലുണ്ടെന്നറിഞ്ഞ SFI പ്രവർത്തകർ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് തിരിച്ചു കയറുകയും മുറിയിൽ പൂട്ടിയിടുകയുമാണ് ചെയ്തത്. തുടർന്ന് പോലീസ് എത്തുകയും ചർച്ച ആരംഭിക്കുകയും ചെയ്തു. ഒറ്റപ്പാലം മെസ്സയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി അതിനുശേഷം വിദ്യാർത്ഥികളുമായി ചർച്ച നടത്താമെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു. ലക്കിടി കോളേജ് ഈ ജവഹർലാൽ കോളേജ് മാനേജ്മെന്റും അതുപോലെ സ്ഥലം MLA അടക്കം രാഷ്ട്രീയ പ്രതിനിധികളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഈ വരുന്ന 16-ാം തീയതി 11 മണിക്ക് ചർച്ച നടത്താമെന്നും തുടർന്ന് അധ്യയനം ആരംഭിക്കാമെന്നും ഉള്ള ഒരു സമരത്തിന് ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമാണ് സമരം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ജൂലിയറ്റ്, കൃഷ്ണപ്രിയയാണ് വിവരങ്ങൾ നൽകിയത്.